സ്വയംഭരണം ചോദിക്കരുത് എന്നാണ് രണ്ട് മുന്നണികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് എന്നെ ശ്രവിക്കുന്നവർ ഈ സമ്മേളനത്തിൽ നിന്ന് വിവിധ മലപ്പുറം ജില്ലയുടെ വിവിധ ദിക്കുകളിൽ നിന്ന് വന്നവരെ മനസ്സിലാക്കണം. കോളനികളെ കോളനികളാക്കി നിർത്തിക്കൊണ്ട്, കോളനികളെ കോളനികളാക്കി നിർത്തിക്കൊണ്ട് ഇടതും വലതും എന്തൊരു രാഷ്ട്രീയത്തെയാണ് ഇവിടെ പ്രയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് ബോധ്യപ്പെടുക. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്ന് കേരളം അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണ്. അഴിമതിയിൽ, അഴിമതിയെക്കുറിച്ച് CPM അകത്ത് തന്നെ ആഭ്യന്തരമായ ചർച്ചകളും തർക്കങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റ് ചങ്ങാത്തത്തിൻ്റെ നിയമന അഴിമതിയുടെ ജനാധിപത്യ സമരങ്ങളോടുള്ള ദാഷ്ട്യത്തിൻ്റെ ആ ഒരു പ്രതിച്ഛായയിലാണ് ഇന്ന് കേരളത്തിൻ്റെ ഗവൺമെൻറ് നിലകൊള്ളുന്നത്. നമ്മൾ ഓർക്കണം, സംഘപരിവാറിനോട് ദാസ്യ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രണ്ട് മുന്നണികളും ജനങ്ങൾക്കെതിരെ കോർപ്പറേറ്റ് ചങ്ങാത്തത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് വെൽഫെയർ പാർട്ടിയുടെ വേറിട്ട് നിൽക്കുന്ന ഫാഷിസ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ, മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ആശയങ്ങളുടെ പ്രാധാന്യമുള്ളത്. നമ്മൾ വെൽഫെയർ പാർട്ടിയെ അങ്ങനെ തന്നെ നിരീക്ഷിക്കണം. രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി സംഘപരിവാർ ഫാഷിസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി. എങ്ങനെയാണ് ഫാഷിസത്തെ അഭിമുഖീകരിക്കേണ്ടത്? കോൺഗ്രസിന് ഉത്തരമുണ്ടോ? CPM ഉത്തരമുണ്ടോ? പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയും, പക്ഷേ ഫാഷിസത്തെ എങ്ങനെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നിങ്ങളുടെ വഴി? ഞങ്ങൾ പറയുന്നു, ഫാഷിസത്തെ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല, രാഷ്ട്രീയമായും സാമൂഹികമായും സാംസ്കാരികമായും ചെറുത്തു തോൽപ്പിക്കാനാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാമൂഹികമായും രാഷ്ട്രീയമായും സാംസ്കാരികമായും ഫാഷിസത്തെ അഭിമുഖീകരിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്ക് മാത്രമേ സവർണ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഫാഷിസത്തെ ഈ മണ്ണിൽ നിന്ന് പിഴുതെറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നു, ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കില്ല. ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കില്ല. നാളെ ഇന്ത്യ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ത്യയിലെ ജനത ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇവിടെയുള്ള ദലിതരെ ചുട്ടുകൊന്നപ്പോ, ഇവിടെയുള്ള മുസ്ലിങ്ങളെ തല്ലിക്കൊന്നപ്പോ, ഇവിടെയുള്ള കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊന്നപ്പോ, രാജ്യം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഇന്ത്യ രാജ്യത്ത് ആർജവത്തോടെ ആത്മവിശ്വാസത്തോടെ ഉത്തരം പറയാൻ സാധിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. അവിടെയാണ് ഞാൻ ഇവിടെ വരാതിരുന്നവരെക്കുറിച്ചും ഇവിടെ വന്നവരെക്കുറിച്ചും നമ്മുടെ ഈ സമ്മേളനം നടക്കുന്ന ഈ ചരിത്ര മണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഫാഷിസ വിരുദ്ധ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയ ആ രാഷ്ട്രീയ ഉള്ളടക്കങ്ങളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഈ ഫാഷിസ വിരുദ്ധ പോരാട്ടം 11 വർഷമായി ഭൂസമരങ്ങളിലൂടെ, സംവരണ പ്രക്ഷോഭങ്ങളിലൂടെ, പൗരത്വ പ്രക്ഷോഭങ്ങളിലൂടെ, ഫാഷിസ വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ, ജനകീയ സമരങ്ങളിലൂടെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതി വ്യവസ്ഥ തീർത്ത സകല അസമത്വങ്ങൾക്കുമെതിരെ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് നമ്മൾ പൊരുതും. സമുദായങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി, വിഭജനമുണ്ടാക്കി, വംശീയമായും വിവേചനപരമായും പെരുമാറുന്ന വർഗീയ ഫാഷിസത്തിൻ്റെ ധ്രുവീകരണ രാഷ്ട്രീയത്തെ സാഹോദര്യ രാഷ്ട്രീയം കൊണ്ട് നമ്മൾ ചെറുത്ത് തോൽപ്പിക്കും. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി ഇന്ത്യയെ ഏക സംസ്കാരത്തിലേക്കും ഭാഷയിലേക്കും സ്വരങ്ങളിലേക്കും വർണ്ണങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോൾ അതിന് തടയിട്ടുകൊണ്ട് മഴവിൽ ദേശീയതയെ കൾച്ചറൽ നാഷണലിസത്തിനെതിരെ, ഫെഡറൽ കൾച്ചറൽ നാഷണലിസത്തിനെതിരെ കൾച്ചറൽ ഫെഡറലിസത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളതിനെ പ്രതിരോധിക്കും.
വളരെ കൃത്യതയോടുകൂടി രാഷ്ട്രീയ വ്യക്തതയോടുകൂടി ഇന്ത്യൻ ഫാസിസത്തെ അഭിമുഖീകരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. പ്രിയമുള്ളവരെ, നമ്മുടെ പാർട്ടി പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബഹുമാന്യനായ പ്രഖ്യാപിക്കാനിരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് റസാഖ് പാലേരി, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേതൃത്വം കൊടുക്കാനുള്ള പാർട്ടി ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾക്കറിയാം, 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പാർട്ടി നിശ്ചിതമായ വിമർശനങ്ങൾക്ക് വിധേയമായി. പ്രത്യേകിച്ചും ഇടതുപക്ഷ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ CPM ഭാഗത്തു നിന്ന് വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കി. അവർ വിചാരിച്ചു ആ ആക്രമണങ്ങളിലൂടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മീഡിയ വിലക്കെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായ ഇൻവെസ്റ്റ് നടത്തിക്കൊണ്ട് ഈ കേരളത്തിൻ്റെ സാമൂഹികമായ രാഷ്ട്രീയമായ സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഫാസിസത്തിന് മണ്ണൊരുക്കും വിധം വിള്ളലുണ്ടാക്കിക്കൊണ്ട് അതിഭീകരമായ ക്യാമ്പയിൻ നമുക്കെതിരെ നടത്തി. നമ്മളതിനെ ശക്തമായിട്ട് നേരിട്ടു എന്ന് മാത്രമല്ല, അവസാനം CPM കൂട്ടാളികൾക്കും ആ പ്രചരണ പരിപാടികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. കേരളത്തിൻ്റെ തെരുവുകളിൽ അപകടകരമായ സാമുദായിക ധ്രുവീകരണത്തിൻ്റെ RSS മണ്ണൊരുക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിങ്ങിനെ നമ്മൾ തുറന്നു കാണിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ 41 സീറ്റുണ്ടായിരുന്ന നമ്മുടെ പാർട്ടി 53% വർധനവോടുകൂടി 65 നമ്മുടെ പാർട്ടിയുടെ ജനപ്രതിനിധികളുടെ എണ്ണം നമ്മൾ വർദ്ധിച്ചു. മാത്രമല്ല, അത്തരം പ്രചാരണങ്ങൾക്ക് ശേഷം കേരളത്തിൽ വെൽഫെയർ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫ് നിങ്ങൾ പരിശോധിക്കുക, ആ പൊളിറ്റിക്കൽ ഗ്രാഫ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്ന മലപ്പുറം ജില്ലയിലെ മാത്രം പ്രവർത്തകർ പങ്കെടുത്ത് ഇത്ര വലിയ 10,000 പങ്കെടുക്കുന്ന ഒരു റാലിയും സമ്മേളനവുമായി അത് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ആക്രമണങ്ങളുടെ മുമ്പിൽ ചൂളിപ്പോയില്ല. കാരണം നമുക്ക് കൃത്യതയുള്ള ഒരു രാഷ്ട്രീയം നമുക്കുണ്ട്. അതുകൊണ്ട് ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് അതിശക്തമായി ഓരോ ദിവസവും നമ്മൾ വളരുകയായിരുന്നു. നമ്മുടെ ആഭ്യന്തര ചർച്ചകൾ വെൽഫെയർ പാർട്ടിയുടെ ആഭ്യന്തരമായ രാഷ്ട്രീയവും അതേപോലെ തന്നെ സംഘടനാപരവും ഒക്കെയായ ചർച്ചകൾ കഴിഞ്ഞ 2 നടത്തി. നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ സമൂഹത്തിനു വേണ്ടി പാർട്ടിയെ എങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ആ പഠനങ്ങളിലും പരിശോധനകളിലും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, വെൽഫെയർ പാർട്ടിക്ക് നമ്മുടെ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന സാമൂഹ്യ നീതിയുടെ സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളോട് യാത്ര പറഞ്ഞ് ഈ പാർട്ടിയിലേക്ക് കൂട്ടത്തോടുകൂടി ആളുകൾ വരുന്നതാണ് നമ്മൾ കണ്ടത്. കുറേ ആളുകൾ ഇന്ന് ഈ സമ്മേളനത്തിലും അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫാസിസത്തിനെതിരെ ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് നമ്മൾ സ്വീകരിച്ചു. നമ്മുടെ നിലപാട് ശരിയായിരുന്നു. ഫാസിസത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മൾ ബൂത്ത് തലത്തിൽ വരെ പ്രവർത്തനം നടത്തിയിട്ട് നമ്മൾ നരേന്ദ്രമോദിയെ പുറത്താക്കാൻ ഇവിടെയുള്ള UDFനെ നമ്മൾ പിന്തുണച്ചു. നമ്മൾ നരേന്ദ്രമോദിയെ പുറത്താക്കാനാണ് പിന്തുണച്ചത്. പക്ഷേ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ എടുത്ത തീരുമാനം ഫാസിസത്തിനെതിരെ വ്യക്തതയുള്ള തീരുമാനമായതുകൊണ്ട് കേരളത്തിൻ്റെ ഫാസിസ വിരുദ്ധ മതനിരപേക്ഷ ബോധം നമ്മളെടുത്ത തീരുമാനത്തെ അംഗീകരിച്ചു. 2019 അങ്ങനെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അതൊരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മളെടുത്ത നിലപാടാണ്. ആ ഒരു നിലപാടിൽ നമ്മുടെ പാർട്ടി എന്നും ഉണ്ടാകുമെന്ന് ഒരു മുന്നണിയും അങ്ങനെ വിചാരിക്കേണ്ടതില്ല. ഞങ്ങൾ വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫാസിസത്തെ അഭിമുഖീകരിക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ടെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയമില്ലാത്ത ഇവിടെയുള്ള മുന്നണികളെക്കുറിച്ചും ഫാസിസ വിരുദ്ധ വിവിധങ്ങളായ കൂട്ടായ്മകളെക്കുറിച്ചും വലിയ ആലോചനകളും വലിയ ചിന്തകളും പഠനങ്ങളും പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
എന്നും അങ്ങനെ പിന്തുണക്കും എന്നാരും പ്രതീക്ഷിക്കേണ്ടതില്ല. വെൽഫെയർ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ്. ഫാസിസത്തോട് നേർക്കുനേരെ ഏറ്റുമുട്ടാനുള്ള ആർജവവും ഇച്ഛാശക്തിയും അത് ഒരു മാൻ പവറുമായി ഇന്ന് വളർന്ന് വലുതായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ചില തീരുമാനങ്ങൾ ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അന്നും ഇന്നും നമുക്ക് ശരി എന്ന് തോന്നിയ ബോധ്യപ്പെട്ട തീരുമാനങ്ങളായിരുന്നു. അത്തരം തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഫാസിസ വിരുദ്ധമായ നമ്മുടെ നിലപാടുകൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് മേഖലയിലൊക്കെ എങ്ങനെയൊക്കെയാണ് മുന്നണികൾ, എന്താണ് വെൽഫെയറിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ആരാണുള്ളത്, ഫാസിസത്തിൻ്റെ ഇരകളാക്കപ്പെടുന്ന സാമൂഹിക വിഭാഗങ്ങളുടെ സംഘാടനം എങ്ങനെ, ഇങ്ങനെ തുടങ്ങി വലിയ ആലോചനകളിലാണ് തീർച്ചയായിട്ടും പാർട്ടിയുള്ളത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഫാസിസം വെട്ടിമാറ്റിയ പേരുകൾ മായ്ക്കാൻ കഴിയാത്ത മഷി ഉപയോഗിച്ച് നാം എഴുതി ചേർക്കുക തന്നെ ചെയ്യും. ഫാസിസം അദൃശ്യമാക്കിയത് നാം ദൃശ്യപ്പെടുത്തും. ഫാസിസം തമസ്കരിച്ചത് നാം പ്രകാശിപ്പിക്കുക തന്നെ ചെയ്യും. സംഘപരിവാർ ഫാസിസത്തെ കുറിച്ചുള്ള ഗൗരവപ്പെട്ട ആലോചന വെൽഫെയർ പാർട്ടി ദേശീയ തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാസിസത്തിന് ഇരകളാക്കപ്പെടുന്ന, ഫാസിസത്തിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യരോടും എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, ഫാസിസത്തിൻ്റെ വിവേചനത്തിന് വിധേയമാകുന്ന ദലിതാദിവാസി പിന്നാക്ക വിഭാഗങ്ങളോട് ഞാൻ വിനീതമായിട്ട് പറയുന്നു, ഇത് നിങ്ങളുടെ പാർട്ടിയാണ്, നിങ്ങളിതിലേക്ക് കടന്നു വരണം. ഇന്ന് നിങ്ങൾ ഈ പാർട്ടിയെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പാർട്ടിയിലേക്ക് കടന്നു വരണം എന്ന് നിങ്ങളെ ഞാൻ നേരിട്ട് ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ ഫാസിസം പുറത്താക്കുന്ന മുസ്ലിങ്ങളും ക്രൈസ്തവരും അപരവൽക്കരിക്കപ്പെടുന്ന ജനതയോട് ഞാൻ പറയുന്നു, പൗരത്വ നിഷേധത്തിനെതിരെ ലോകതലത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പ്രക്ഷോഭത്തിൻ്റെ സകല ചൂണ്ടുവിരലുകളും വെൽഫെയർ പാർട്ടി, അതിൻ്റെ വിദ്യാർത്ഥി സംഘടന വെൽഫെയർ പാർട്ടി നേതൃത്വം കൊടുത്ത സമരങ്ങളായിരുന്നു എന്നത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പൗരത്വ നിഷേധം നിയമമാകുന്ന കാലത്ത് വർഗീയ ഫാസിസം പ്രത്യേകം തന്നെ ഇരകളാക്കി വംശഹത്യക്ക് പ്രത്യേകം എഴുതി പ്രഖ്യാപിച്ചിട്ടുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ ഓർക്കണം, നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ആദിവാസികളോടും തീരദേശവാസികളോടും എനിക്കത് തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ രാഷ്ട്രീയം അയ്യങ്കാളി ആരംഭിച്ച രാഷ്ട്രീയമാണ്, അതിൻ്റെ തുടർച്ചയാണ്. ശ്രീനാരായണ ഗുരു ആരംഭിച്ച രാഷ്ട്രീയമാണ്, അതിൻ്റെ തുടർച്ചയാണ്. വക്കം മൗലവിയുടെയും മമ്പുറം തങ്ങളുടെയും ആലി മുസ്ലിയാരുടെയും പൊയ്കൽ അപ്പച്ചൻ്റെയും അങ്ങനെ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ തുടങ്ങിവച്ച ആ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ കണ്ണിചേരലും തുടർച്ചയുമാണ് വെൽഫെയർ പാർട്ടിയുടെ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയം, സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയം. നിങ്ങളതിൻ്റെ ഭാഗമാകണം. നിങ്ങളതിനുവേണ്ടി പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ജനാധിപത്യമുള്ള ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വെൽഫെയർ പാർട്ടി ഈ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ചരിത്രഭൂമിയിൽ നിന്ന് സാമ്രാജ്യത്വത്തിൻ്റെ മുട്ടുപറപ്പിക്കാൻ രാഷ്ട്രത്തിന് വേണ്ടി ചോരൊറ്റ വീണ ഈ മണ്ണിൽ നിന്ന് ഫാസിസത്തിൻ്റെ മുട്ടുപറപ്പിക്കാൻ ഫാസിസത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ മതനിരപേക്ഷതയും ജനാധിപത്യവും നിറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ നീതിയുള്ള ഒരു ക്ഷേമ രാഷ്ട്രത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ, ഫാസിസം പുറത്താക്കപ്പെടുമ്പോൾ അന്ന് അതിന് നേതൃത്വം കൊടുക്കാൻ ആശയം ഉള്ളടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വെൽഫെയർ പാർട്ടി ഉണ്ടാകും എന്ന ഉറപ്പ് തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ എനിക്കുണ്ടാകുന്ന ചില ബോധ്യങ്ങളാണ്. ആ ബോധ്യങ്ങളിലേക്ക്, നമ്മുടെ രാഷ്ട്രീയപരമായ ലക്ഷ്യത്തിലേക്ക് തീർച്ചയായിട്ടും നമ്മൾ ആ ആശയങ്ങൾക്കനുസൃതമായി നമ്മൾ ജനങ്ങളിലേക്ക് പോവുക. അങ്ങനെ അറിയാതെ നമ്മൾ ഓർക്കണം, ജനങ്ങളിലേക്ക് പോവുക. ജനങ്ങളിലൂടെ
ഈ ആശയത്തെ കേന്ദ്രീകരിച്ച് ജനങ്ങളിലൂടെ ഒരു ഫാസിസ വിരുദ്ധ പോരാട്ടം ജനകീയ പോരാട്ടം രൂപപ്പെടുന്നതിലേക്ക് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ വളരുകയാണ്. അതിന് നേതൃത്വം കൊടുക്കാൻ കരുത്തനായ ഒരു പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, റസാഖ് പാലേരി. തീർച്ചയായിട്ടും ഒന്ന് ചൊരുമിച്ച് നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അഭിവാദ്യങ്ങൾ.